ഇനി ലോകത്തെന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. പ്രധാനപ്പെട്ട വിദേശ വാർത്തകൾ നോക്കാം. സെലൻസ്കിയെ കൊല്ലാൻ രഹസ്യ പദ്ധതിയുണ്ടോ? വടക്കൻ കൊറിയയുടെ മിസൈൽ പരീക്ഷണം എങ്ങനെയാണ്? ലോകവാർത്തകളുമായി വേൾഡ് 360. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കൊല്ലാൻ റഷ്യയുടെ രഹസ്യ പദ്ധതിയെന്ന ആരോപണം. ഇതിനായി വിവരം ശേഖരിക്കാൻ റഷ്യയുടെ മിലിറ്ററി ഇന്റലിജൻസുമായി ബന്ധം പുലർത്തിയ ചാരനെ അറസ്റ്റ് ചെയ്തതായി പോളണ്ട് അറിയിച്ചു. യുക്രൈൻ സുരക്ഷാ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് പോളണ്ട് പോലീസ് ചാരനെ പിടികൂടിയത്. യൂറോപ്യൻ യൂണിയൻ അംഗമായ പോളണ്ട് റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ യുക്രൈനെ സഹായിക്കുന്ന രാജ്യമാണ്. സെലൻസ്കി ഉപയോഗിക്കുന്ന പോളണ്ടിലെ ഒരു വിമാനത്താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് പവൽ കെ എന്നു പേരുള്ള ചാരൻ ശ്രമിച്ചത്. ഇയാൾ പോളണ്ട് പൗരൻ തന്നെയാണ്. ഇയാൾ എന്തെങ്കിലും വിവരം റഷ്യയ്ക്ക് ഇതിനകം കൈമാറിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. യുക്രൈൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ റഷ്യ ശ്രമിക്കുന്നുവെന്ന വിവരം പുറത്തുവരുന്നത് ആദ്യമായാണ്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇതിനകം 50,000 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി വടക്കൻ കൊറിയ. പുതിയ വിമാനഭേദ മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി നടത്തിയതായി വടക്കൻ കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വടക്കൻ കൊറിയയുടെ തുടർച്ചയായ ആയുധ പരീക്ഷണങ്ങൾ പ്രധാനമായും ദക്ഷിണ കൊറിയയെ ലക്ഷ്യം വെച്ചാണ്. അന്താരാഷ്ട്ര എതിർപ്പുകൾ വകവയ്ക്കാതെ ഒട്ടേറെ ആയുധ പരീക്ഷണങ്ങൾ അടുത്തിടെ വടക്കൻ കൊറിയ നടത്തിയിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ കെനിയൻ സൈനിക മേധാവി കൊല്ലപ്പെട്ടു. കെനിയൻ സൈനിക മേധാവി ഫ്രാൻസിസ് ഒമോണിയോഗോലെ അടക്കം 10 പേർ ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചു. അപകടത്തെപ്പറ്റി അന്വേഷണം തുടങ്ങിയതായി കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ അറിയിച്ചു. തലസ്ഥാനമായ നൈറോബിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ നടന്ന അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഹമാസ് തട്ടിക്കൊണ്ടുപോയവരുടെ ബന്ധുക്കൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സമരം ശക്തമാക്കുന്നു. G7 ഉച്ചകോടി സമാപിക്കുന്ന ദിവസമാണ് പ്രതിഷേധക്കാരും പോലീസും തെരുവിൽ ഏറ്റുമുട്ടിയത്. ഫലസ്തീൻ പതാകകളുമേന്തിയായിരുന്നു പ്രതിഷേധം. അതേസമയം ഇസ്രായേലിലും ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് പ്രതിഷേധമുണ്ടായി. ടെല്ലവീവിൽ നിന്ന് ജെറുസലേമേക്കുള്ള പാത പ്രതിഷേധക്കാർ ഉപരോധിച്ചു. ഹമാസിന്റെ തടവിലായവരുടെ ബന്ധുക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഹമാസ് നേതൃത്വവുമായി തുർക്കി പ്രസിഡന്റ് നടത്തുന്ന ചർച്ചകളിൽ ലോകം പ്രതീക്ഷ വയ്ക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾ നിർണായക ഘട്ടത്തിലെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും പ്രതികരിച്ചു.